ഗുഡ് മോർണിംഗ്. ഒരൽപ്പം താമസിച്ച് വിവാഹം കഴിച്ചവരായത് കാരണമാകാം ഭർത്താവിൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ 3 മാസം ഈ ദുബായിലുണ്ടായിരുന്നു. അമ്മയുടെ ഭക്ഷണ രീതികളും അസുഖങ്ങളുമൊക്കെ ഭർത്താവിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. ഉച്ചയ്ക്ക് 12:30 തന്നെ അമ്മയ്ക്ക് ഊണ് കൊടുക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു. അമ്മ കൂടുതൽ സമയവും പ്രാർത്ഥനയിലാണ് കഴിഞ്ഞിരുന്നത്. നേഴ്സറി മുതൽ ബോർഡിങ്ങിലും പിന്നീട് ഹോസ്റ്റലിലുമൊക്കെ വളർന്നതിനാൽ എനിക്ക് പാചകം അത്ര നിശ്ചയമില്ലായിരുന്നു. പഠിത്തം കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ജോലിയും കിട്ടിയിരുന്നു. അപ്പോഴും ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നതിനാൽ കുക്കിംഗ് സ്വയം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി കൃത്യമായി മനസ്സിലാക്കുന്നതിനാൽ ഏകദേശം രുചിക്കൂട്ടുകൾ അറിയാമായിരുന്നു. രുചിച്ച് നോക്കിയ ശേഷം മാത്രമേ ഞാൻ ഭക്ഷണം വിളമ്പാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം വളരെ ധൃതിയിൽ മീൻ കറി ഉണ്ടാക്കിയ ശേഷം രുചിച്ച് നോക്കിയപ്പോൾ എന്തോ ഒരു പന്തികേട്. അപ്പോഴേക്കും 12:30 ആകാറായി. ബാക്കി കറികളും ചോറുമൊക്കെ റെഡിയായി എങ്കിലും ടെൻഷൻ കാരണം മീൻ കറിയിലെ കുറവെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഇനി എന്തും വരട്ടെ എന്നോർത്ത് എല്ലാം മേശയിൽ വിളമ്പി വെച്ചു. അപ്പോഴേക്കും പുളിയൊക്കെ കഴിഞ്ഞ് അമ്മ കഴിക്കുവാൻ വന്നു. അമ്മ ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പിയ ശേഷം വായിൽ വെച്ചു. ഉടൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇന്ന് മീൻ കറിയിൽ പുളി ചേർക്കാൻ മറന്നുപോയോ? അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. പക്ഷേ അമ്മ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. എങ്ങനെയോ ഉള്ള കറികൾ കൊണ്ട് അമ്മ അഡ്ജസ്റ്റ് ചെയ്തു. എന്നാൽ ആ ഒരു തെറ്റിൽ നിന്നും പിന്നീട് മീൻ കറി ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നാൽ പോലും കറിക്ക് ഉപ്പും പുളിയും പാകമാണോയെന്ന് പറയുവാൻ സാധിക്കും വിധം മാറുവാൻ എനിക്ക് കഴിഞ്ഞു. അതിന് കാരണം അമ്മ തന്നെയാണ്. അമ്മ അന്ന് എന്നെ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ആ കറിയുടെ പേരിൽ വഴക്ക് പറഞ്ഞ അമ്മയായിരിക്കും ഞാൻ ഓർക്കുന്നത്. എന്നാൽ ഈ അമ്മ അതെനിക്ക് മനസ്സിലാക്കി തന്നതിനാൽ അമ്മയുടെ ആ നല്ല മനസ്സിനെ ഞാൻ ഇന്നും ബഹുമാനിക്കുന്നതോടൊപ്പം അങ്ങനൊരു കയ്യബദ്ധം വരാതിരിക്കുവാൻ ഓരോ മീൻ കറി വെക്കുമ്പോഴും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട്. ഒരബദ്ധം പറ്റാത്തവരില്ലല്ലോ, പക്ഷേ അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഏറ്റവും പ്രധാനം. എൻ്റെ അച്ഛൻ പറയുന്ന ഒരു ചൊല്ലാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഒരബദ്ധം പറ്റാത്ത മനുഷ്യരുമില്ല, അതുപോലെ 9 അബദ്ധം പറ്റിയ മനുഷ്യരുമില്ല. ശരിയല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ.